നമസ്കാരം. ആയിഷ സുൽത്താന ശരിക്കും പെട്ട് തികച്ചും രാജിവിരുദ്ധ പ്രസ്താവന നടത്തിയതിനു ശേഷം പലരും പല സംസ്ഥാനങ്ങളിലായി അവർക്കെതിരെ കേസുകൾ കൊടുത്തിരുന്നുവല്ലോ. ഇപ്പോൾ ഇതാ കവരത്തി പോലീസ് ചാർജ് ചെയ്ത ആ കേസിന്മേൽ അവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. വരുന്ന ഞായറാഴ്ച 4:30 കവരത്തി പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ചെന്ന് ഹാജരാവണമെന്ന്. ഇനി ആയിഷ സുൽത്താനയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം, അതിനുശേഷം പിന്നീട് കോടതി, ഇവിടെ തന്നെ കുറേ ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും. അതിനുശേഷം ഇന്ത്യയിലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിയമ നടപടികളുമായി ഓടേണ്ടി വരും. ഇത് ഒരു പാഠമാണ് പലർക്കും. കാരണം കുറേ നാളായിട്ട് ഇവിടെ കണ്ടുവരുന്ന ഒരു മോശം പ്രവണതയുണ്ട്. അത് ചാനലുകളിലാട്ടെ, സോഷ്യൽ മീഡിയകളിലാട്ടെ, സംഘികൾക്കെതിരെ പറയുന്നു എന്ന ആ ഒരു രീതിയിൽ തികച്ചും രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയും വാക്കും പ്രസ്താവനകളുമൊക്കെയാണ് പലരും പല സമയങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സംഘികൾക്കെതിരെ പറയുമ്പോൾ ഈ രാജ്യവിരുദ്ധ പരാമർശങ്ങൾ കയറി വരുന്നത്? നിങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്താണ്? നിങ്ങൾ സ്വയം സമ്മതിച്ചു കൊടുക്കുന്നത് എന്താണ്? സംഘികൾ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ രാജ്യസ്നേഹികൾ എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയെങ്കിൽ സംഘികൾക്കതൊരു ക്രെഡിറ്റ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഒരു ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ തനിക്ക് എതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന ആളോട് ദേഷ്യം തോന്നിയപ്പോൾ അയാളോടുള്ള ദേഷ്യത്തിനാണ് ഞാൻ ആ പ്രസ്താവന എനിക്ക് പറയേണ്ടി വന്നത് എന്ന് പിന്നീട് മാപ്പ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പറയേണ്ടി വന്നത്? കൃത്യമായിട്ട് പറഞ്ഞാൽ അന്ന് ആ ചാനൽ ചർച്ചയിൽ ഈ ആയിഷ സുൽത്താന പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരോട് എതിര് ചർച്ചയിൽ പങ്കെടുത്തത് BJP വക്താവായിരുന്ന വിഷ്ണു എന്ന ചെറുപ്പക്കാരനാണോ? ഈ ആയിഷ സുൽത്താന മറ്റൊരവസരത്തിൽ പറയുന്നുണ്ട്, ഈ വിഷ്ണുവിനോടുള്ള ദേഷ്യവും അല്ലെങ്കിൽ BJP ദേഷ്യവും ഒക്കെ കൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നതെന്ന്. എന്തുകൊണ്ടാണ് ഈ BJPക്കെതിരെ എന്ന രീതിയിൽ തികച്ചും രാജ്യവിരുദ്ധ പ്രസ്താവന ഇവർക്ക് നടത്തേണ്ടി വരുന്നത്? ഇവർ മാത്രമല്ല, ഇവർ ഒരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ പലരും പല അവസരങ്ങളിലും BJPക്കെതിരെ അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ എന്ന രീതിയിൽ പലപ്പോഴും രാജ്യത്തിനെതിരെ സംസാരിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ തന്നെ ശരിക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കുകയല്ലേ ഈ ഇവിടെ BJPക്കാർ അല്ലെങ്കിൽ സംഘികളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രാജ്യസ്നേഹികളെന്ന്? ശരിക്കും നിങ്ങൾ ഈ രാഷ്ട്രീയവും അല്ലെങ്കിൽ മറ്റ് ജാതി മത വ്യത്യാസമൊന്നുമില്ലാതെ ഇവിടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യ ജന കോടികളുടെ മുന്നിൽ നിങ്ങൾ ശരിക്കും കൊച്ചാവുകയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ തന്നെ സമ്മതിച്ചു കൊടുക്കുന്നു ഇവിടുത്തെ രാജ്യസ്നേഹികൾ, ഏറ്റവും വലിയ രാജ്യസ്നേഹികൾ സംഘികളാണ്. ചില സമയത്ത് അവരോട് ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ അവരോട് വാഗ്ദാനത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഇത്തരം വാചകങ്ങൾ എഴുതി വിടേണ്ടി വരുന്നു. പക്ഷേ ഇത് തികഞ്ഞ രീതിയിൽ രാജ്യവിരുദ്ധമാവുന്നു എന്ന് മാത്രമെന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? അതുകൊണ്ടല്ലേ ഇപ്പോൾ കോടതി പോലീസ് എന്ന രീതിയിൽ ഇങ്ങനെ ഓടി നടക്കേണ്ടി വരുന്നത്? എന്തായാലും ആയിഷ സുൽത്താന എന്ന ഈ ഒരു വ്യക്തി ഇപ്പോൾ നേരിടുന്ന ഈ നിയമ നടപടികൾ ഇത് മറ്റു പലർക്കും ഒരു പാഠമാവട്ടെ. ഇനിയെങ്കിലും ഇതേപോലെ പൊതുവിടങ്ങളിൽ അല്ലെങ്കിൽ ഒരു ചാനലിൻ്റെ ചർച്ച നടക്കുന്ന ആ ഫ്ലോറിൽ കയറിയിരുന്ന് സംസാരിക്കുമ്പോൾ വികാരപരമായിട്ട് എതിരാളിയുടെ മേൽക്കോയ്മയ്ക്ക് വേണ്ടി പറയേണ്ട വാക്കുകളല്ല രാജ്യവിരുദ്ധ പ്രസ്താവനകൾ എന്ന് മനസ്സിലാക്കുക ആദ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരിടും.